നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ബഡ്ജറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി എന്നിട്ട് ആ ബഡ്ജറ്റ് പാലിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു ബഡ്ജറ്റിൽ കൃത്യമായിട്ട് നിന്ന് പോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏഴ് സ്റ്റെപ്സാണ് ഈ സ്റ്റെപ്സ് പാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാനും ആ ബഡ്ജറ്റിൽ തന്നെ നിന്ന് ജീവിക്കാനും നമുക്ക് പറ്റും ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാവുന്നതാണ് ആദ്യത്തെ കാര്യം ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് നിർബന്ധമായിട്ട് എല്ലാ മാസവും പേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇ എം ഐ ഇൻഷുറൻസ് ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അടക്കണേ ഇ എം ഐ അടച്ചില്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെ പലിശ കൂടി 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 കൂട്ടുപലിശയായിട്ട് നമ്മൾ കടക്കണി പെടും ഇൻഷുറൻസ് അടച്ചില്ലാന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പോകും ഇനി ഇൻവെസ്റ്റ്മെൻറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ബഡ്ജറ്റ് വേറെ കൂട്ടാം പക്ഷേ നമ്മുടെ സ്പെൻഡിങ് ബഡ്ജറ്റ് വേറെ കൂട്ടാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിർബന്ധമായിട്ടും പിന്നെ നമ്മുടെ മാസത്തിലുള്ള ചിലവ് നമുക്ക് മാസത്തിൽ ഭക്ഷണത്തിനും വീട്ടു ചെലവിനും ഇത്ര നമ്മുടെ സ്കൂൾ ഫീസും ഇതെല്ലാത്തിനും കൂടി എത്ര രൂപ ചിലവാകും ചിലവാകുന്നുള്ളത് ഒരു തീരുമാനമാക്കിയിട്ട് അതെത്രയാണെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു മാസം ചിലവാക്കാൻ പാടില്ല ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം ഇനി ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും പലരും ബഡ്ജറ്റ് പാലിച്ച് പോകും പക്ഷേ അതിൽ തെറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചില പേയ്മെൻറ്റ്സ് ക്വാർട്ടർലിയും ഹാഫ് ഇയർലിയും ഇയർലിയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇത് ഈ സമയത്ത് ഇങ്ങനൊരു പൈസ വരുന്ന സമയത്ത് പലവരുടെയും മന്ത്ലി ബഡ്ജറ്റ് തെറ്റും ഈ ബഡ്ജറ്റ് ഈ പൈസ ഉണ്ടാക്കാൻ ചിലപ്പോൾ നമ്മൾ പൈസ അവിടുന്ന് കൊടുത്ത് ക്രോൾ ചെയ്യേണ്ടി വരും അങ്ങനെ അവസാനം നമ്മുടെ അടുത്ത് പൈസ തെറ്റുന്ന തെറ്റുന്നൊരു സിറ്റുവേഷനാണ് ഇതിനുള്ള പരിഹാരം എന്ന് വെച്ചാൽ ഇങ്ങനെ ക്വാർട്ടർലിയും ഹാഫ് ഇയർലിയൊക്കെ ഉള്ള പൈസ എടുത്തിട്ട് എല്ലാവരും എഴുതി വയ്ക്കുക എന്നിട്ട് ഇതിനെല്ലാം അതിന് മന്ത്ലി കൺവേർട്ട് ചെയ്യുക എന്നിട്ട് മന്ത്ലി എത്രയാണോ പൈസ അതിന് വേണ്ടത് ആ പൈസ നമുക്കൊരു ഡെറ്റ് എസ് ഐ പിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഡെറ്റ് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ യാതൊരു ഇതാ മുകളിലേക്ക് ആണോ താഴ്ചയ്ക്ക് പോകണമെന്നില്ല സാധാരണ ഒരു എഫ് ടിയിൽ കിട്ടുന്ന റിട്ടേൺ അതിൽ നിന്ന് കിട്ടാൻ ചെയ്യും എപ്പോൾ വേണമെങ്കിലും പൈസ നമുക്ക് പിൻവലിക്കാൻ ചെയ്യും അപ്പോൾ എത്ര കാലം ഇട്ടോ അതിൻ്റെ റിട്ടേൺ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഡിസിപ്ലിൻ പാലിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ പൈസ ഇടുന്നു ക്വാർട്ടർലി ആകുമ്പോൾ നമുക്ക് ആ ക്വാർട്ടർലി പേയ്മെൻറ്റുള്ള പൈസ ഇതിൽ നിന്ന് റെഡീം ചെയ്തിട്ട് പൈസ അടയ്ക്കുക ഹാഫ് ഇയറിൽ ആവുമ്പോൾ അതിൽ നിന്ന് റിഡീം ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഈ പീരീഡിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റും നമുക്ക് അവിടെ ബാക്കിയാകും അപ്പോൾ നമ്മൾ ആ പൈസയാൻ കുറച്ചുകൂടി നന്നാവുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ മന്ത്ലി എത്ര രൂപ ചിലവാകുന്ന ഒരു ഫിക്സ് ചെയ്യുക എന്നിട്ട് ക്വാർട്ടർലിയും മിയർലിയൊക്കെ ഉള്ളതെ മന്ത്ലി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതൊരു എസ് ഐ പി കിട്ടിയാൽ ഈ പറഞ്ഞ പൈസ നമ്മൾ കൃത്യമായിട്ട് മാറ്റിവെക്കുകയും ആ പൈസയ്ക്ക് ഉള്ളിലൊതുങ്ങി തന്നെ ജീവിക്കാനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ആ ബഡ്ജറ്റ് ഫിക്സാക്കുക ഇനിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ബഡ്ജറ്റെല്ലാം ഫിക്സാക്കി പക്ഷേ ഈ ബഡ്ജറ്റിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇനി പറയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് നമ്മളെ തെറ്റി പോകുക എന്നുള്ളൊരു പ്രശ്നം ഒരു പരി ഒരു പരിധിയിൽ ഒരു ഓൾമോസ്റ്റ് നയൻറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് പരിഹരിക്കാൻ പറ്റും ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇമ്പൾസീവ് ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാം ഇംപൾസീവ് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു പെട്ടെന്ന് തെറ്റടിക്ക് വാങ്ങുന്നു ഇപ്പോൾ നമ്മൾ ഒരു വീക്കെൻഡിലൊക്കെ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ടൈമിൽ നമുക്കൊരു ലിസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തൊരു ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല നമ്മളിങ്ങനെ പോകുന്നു വാങ്ങിക്കൊണ്ടുവരുന്നു അതിന് പകരം കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കുക ആ ലിസ്റ്റിലുള്ളത് മാത്രം വാങ്ങാം ഇനി അവിടെ ചെല്ലുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വാങ്ങണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ എഴുതി വയ്ക്കുക എന്നിട്ട് അടുത്ത ആഴ്ചയും ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങാം അല്ലെങ്കിൽ വാങ്ങണ്ട നമ്മൾ ഒന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒന്ന് ഡിലേ ചെയ്യാം ഇനി പലപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാവണ കാര്യം വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ മൂടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒഴിവാക്കാം നമ്മൾ ഹോട്ടലിലൊക്കെ പോകണേന് ഒരു ദിവസം നിശ്ചയിക്കുക ആ ദിവസത്തിൽ ഇന്ന ബജറ്റിൽ മാത്രം പോകുന്നു എന്നൊരു തീരുമാനിക്കുക അപ്പോൾ ഇമ്പൾസീവ് ഷോപ്പിംഗ് നിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പേയ്മെൻറ്റ് നടത്തണത് ഒട്ടുമിക്കവരും യു പി ഐ അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനത്തെ പേ ടി എം അങ്ങനത്തെ ഇതിൽ കൂടിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് അത് ഉണ്ട് പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് പിന്നെ ഡെബിറ്റ് കാർഡ് ഉണ്ട് അപ്പം ഇങ്ങനെ പേയ്മെൻറ്റ് എടുത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ സ്വൈപ്പ് ചെയ്യുമ്പോഴും മൊബൈൽ കാണിക്കുമ്പോഴും നമുക്ക് ശരിക്കും എത്ര രൂപ ഒരു ഐഡിയ ഇല്ല അപ്പം നമുക്ക് യാതൊരു കൺട്രോളിലാണ് പൈസ ചിലവായിക്കൊണ്ടിരിക്കണത് ഒരു ഭാഗത്ത് ഗൂഗിൾ പേ ചിലവാകും ഒരു ഭാഗത്ത് ക്രെഡിറ്റ് കാർഡ് ചിലവാകും ഒരു ഭാഗത്ത് ഡെബിറ്റ് കാർഡ് ചിലവാകും അപ്പം നമ്മൾക്ക് തന്നെ ഒരു ഇല്ല മാത്രം എത്ര ഒരു ചിലവാണെന്നുള്ളത് ഇതിനു പകരം പേയ്മെൻറ്റ് നടത്തുന്നത് ഒരു സോഴ്സിൽ നിന്ന് നടത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അതേപോലെ തന്നെ ഉണ്ടാകുന്ന കാര്യം ഇങ്ങനത്തെ ഇലക്ട്രോണിക് സേവിങ്സ് ഡിവൈസ് ഒഴിവാക്കിയിട്ട് ക്യാഷിലേക്ക് കൊണ്ടുവരാ ക്യാഷ് കൊടുക്കാനുള്ള ഒരു പ്രവണത കാണിക്കുക അപ്പോൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമ്മളുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയം നമ്മളൊന്ന് ആലോചിക്കും ഇത് ശരിക്കും വേണ്ടതാണോ അനാവശ്യമാണോ അപ്പോൾ അനാവശ്യ ചിലവുകൾ നമ്മൾ ഈ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് ഒരു പരിധിവരെയും കുറയ്ക്കാനായിട്ട് പറ്റും ഈ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സേ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ഒത്തിരി പൈസ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഭയങ്കരമായിട്ട് സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് എല്ലാവരും ക്യാഷ് പേയ്മെൻ്റ് ലേക്ക് കൊണ്ടുവരാം ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും മൂവായിരം രൂപയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് നടത്താനുണ്ടെങ്കിൽ മൂവായിരം രൂപ നമ്മൾ എണ്ണി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എ ടി എം ഒന്നും ഇല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ ട്രിബിൾ നമ്മൾ എടുക്കുക ആ ട്രിബിൾ എടുക്കുന്ന സമയത്തുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബഡ്ജറ്റിൽ നിർത്താനും ആ ബഡ്ജറ്റിൽ തന്നെ ഒതുങ്ങി ജീവിക്കാനും നമ്മൾക്ക് നമുക്ക് അറിയാതെ ഒരു പ്രാക്ടീസ് വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പേയ്മെൻ്റ് എന്ന് പറയുന്ന സാധനം ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പെൻഡിങ് കുറച്ച് കുറയും ഇത് നമ്മുടെ ബഡ്ജറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു മാർഗ്ഗമായിട്ട് അതിനൊക്കെ മതി ഇനി നമ്മൾ നാലാമത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് മാറ്റി മാറ്റിവെക്കുക നമ്മൾ മാസത്തെ ചിലവ് നമ്മൾ വെക്കുന്നതോടൊപ്പം തന്നെ ഒരു ഫൺ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒറ്റടിക്ക് ഫുഡ് വാങ്ങി കഴിക്കണം അങ്ങനത്തേനൊക്കെ ഒരു ഫണ്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം ഒരു നിശ്ചിത പൈസ വയ്ക്കുക അങ്ങനെ നമ്മൾ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത പ്ലാൻ്റെ അല്ലാത്ത ഷോപ്പിംഗ് ഇങ്ങനത്തെ പെട്ടെന്ന് ഭക്ഷണം വാങ്ങാം അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ അത് ഈ ഫണിൽ മാത്രം ഒതുക്കി ജീവിക്കാനായിട്ട് നോക്കുക അതിനേക്കാളും ഒരിക്കലും നമ്മൾ സ്പെൻഡ് ചെയ്യരുത് എന്നുള്ള രീതിയിലാക്കുക അതേപോലെ തന്നെ ഇത് ഈ ഫണ് ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ആയിരിക്കും അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിലൊരു കാര്യം ഇനി നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ട്രാക്ക് ചെയ്യണം ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സ്പെൻഡിങ്സ് നടത്തി സ്പെൻഡിങ് ഒക്കെ നടത്തുന്നത് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ടാവുക ഏറ്റവും നല്ല ട്രെക്കിങ് ടെക്നിക്ക് എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറയാറുള്ള പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ബുക്കിൽ എഴുതി ചോദിക്കുക ഡേറ്റ് എഴുതി വയ്ക്കുക ഐറ്റംസ് എഴുതി വയ്ക്കുക എമൗണ്ട് എഴുതി വയ്ക്കുക ഇത് നീഡ് ഓർ വാണ്ടാണെന്ന് തരം തിരിച്ച് എഴുതി വയ്ക്കുക എന്നിട്ട് മാധാസ്ഥാനം അമ്മ എത്ര രൂപ നീട്ടിന് ചിലവാക്കി എത്ര രൂപ വാണ്ടിന് ചിലവാക്കി നീടിലുള്ളത് അങ്ങനെ തന്നെ പോട്ടെ വാണ്ടിലുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കട്ട് ചെയ്തിട്ട് ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബഡ്ജറ്റ് നന്നാക്കാൻ പറ്റും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ആപ്സുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ആപ്സുകൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ബെസ്റ്റ് ആപ്പ് ഏതാണെന്നുള്ളൂ ബെസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ഓരോരുത്തർക്കും ഓരോ കൺവീനിയൻസ് ആണല്ലോ അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഐ ഒ എസ് പോയിട്ട് നോക്കുക മണി ട്രാക്കിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആപ്പുകൾ വരും അതിൽ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതേപോലെ തന്നെ പലപ്പോഴും നമുക്ക് നടക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഇതെല്ലാം തീരുമാനിച്ചു പക്ഷേ നമുക്ക് നമ്മളെ ചോദിക്കാൻ ഒരാളില്ല ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഇപ്പോൾ നമ്മുടെ ഫാമിലി തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൗസിനോട് പറയുന്നത് ഈ ബഡ്ജറ്റിനനുസരിച്ചാണ് ഞാൻ പോണേന്ന് ഒന്ന് എന്നൊന്നൊരു ഫീഡ്ബാക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ് നല്ലതാണ് അപ്പോൾ ആഴ്ചയിലൊക്കെ ഒന്ന് ആ ബഡ്ജറ്റ് ഒന്ന് നിങ്ങളുടെ ഈ അക്കൗണ്ട് വലിയ പാർട്ട്ണറായിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കുക എന്നിട്ട് ആ ബഡ്ജറ്റിൽ തന്നെയാണ് പോണേന്നൊന്ന് ഉറപ്പുവരുത്തുക അല്ലാന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ ചോദിക്കുക ഇത് ഇനി നിങ്ങൾ കല്യാണം കഴിക്കാത്ത ഒക്കെ ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടിയും ഒരു ഒരു ഫ്രണ്ടിനോടാ അല്ലാതെ നിങ്ങൾക്ക് ഒരു ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വേറൊരാളായിട്ട് സംസാരിക്കണമെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം നമുക്കങ്ങനെ ഫാമിലി മെമ്പേഴ്സ് ആവണമെന്നില്ല ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ മതി അപ്പം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുണ്ട് അങ്ങനെ ഒരു ടീം വർക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഒരാൾ കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരാളെ ഉപയോഗിക്കുക ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബഡ്ജറ്റിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക കാരണം ഇത് നിങ്ങളിപ്പോൾ ഒരു യാതൊരുവിധ ബഡ്ജറ്റ് കൺട്രോളും ഇല്ലാത്ത ആളാണ് ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾ ഒരു ശരിക്കും പറഞ്ഞാൽ ആസ് എ ഫാമിലി യൂണിറ്റ് അല്ലെങ്കിൽ എസ് എ ഇൻഡിവിജ്വൽ നിങ്ങൾ ആ ബഡ്ജറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു പറഞ്ഞാൽ ഒരു നിങ്ങളുടെ ഒരു വിക്ടറിയാണ് അതിനൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഫണ്ട് ബഡ്ജറ്റുണ്ടല്ലോ അതിൽ ഇതും കൂടി കൂടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അന്ന് ഇത് സന്തോഷിക്കാനായിട്ട് വേണമെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യണവരിൽ ആ ഒരു അക്കൗണ്ടബിലിറ്റി നിലനിൽക്കുന്നുള്ളതൊരു കാര്യമാണ് എപ്പോഴും ബഡ്ജറ്റിലനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ഒരു ഒരു മീഡിയം ഇൻകം ആയിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ പലരും ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിൽ നിൽക്കുന്നില്ല എന്നൊരു ഒരു കാര്യമുണ്ട് അതിന് ചെയ്ത് ഇത്തരം നമ്മളിന്ന് സംസാരിച്ച ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ ബഡ്ജറ്റിലൊതുങ്ങി ജീവിക്കാനായിട്ട് പലർക്കും പറ്റും എന്നുള്ളതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിലാണോ പോകണമെന്നുള്ളത് കമൻറ്റിൽ ചെയ്യുക ഇനി അതല്ല ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെയായിരിക്കണോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ വിളിക്കുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക പലപ്പോഴും ഇമെയിൽ ചെയ്യുമ്പോഴും വിളിക്കുമ്പോഴും എൻ്റെ ടീമാണ് ഹാൻഡിൽ ചെയ്യണത് അപ്പോൾ അവർ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നോളജിൾ ആണ് അവർ ഇതിനുള്ള തക്കതായിട്ടുള്ള ആൻസർ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ കാണാം താങ്ക് സോ മച്ച്